നമസ്കാരം. ഇപ്പോൾ സോഷ്യൽ മീഡിയ തുറന്നാൽ ഒട്ടുമിക്കവരുടെയും പ്രൊഫൈൽ പിക്ചർ നമ്മുടെ ദേശീയ പതാകയുടെ നിറമോ അല്ലെങ്കിൽ ആ പതാകയോ ഒക്കെയാണ്. ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് നമ്മുടെ പ്രധാനമന്ത്രി തന്നെ ആഹ്വാനം ചെയ്തതനുസരിച്ച് ഒട്ടുമിക്കവരും പ്രൊഫൈൽ ചിത്രം നമ്മുടെ ദേശീയ പതാക ആക്കി മാറ്റിയിട്ടുണ്ട്. അതിൻ്റെ ഒപ്പം തന്നെ രാഹുൽ ഗാന്ധി, അതായത് കോൺഗ്രസിൻ്റെ നേതാവ് രാഹുൽ ഗാന്ധി, ഈ ദേശീയ പതാകയുടെ ചിത്രം അദ്ദേഹത്തിൻ്റെ പ്രൊഫൈൽ പിക്ചറായിട്ട് ഇട്ടിട്ടുണ്ട്. ദേശീയ പതാക മാത്രമല്ല, അദ്ദേഹത്തിൻ്റെ മുതുമുത്തച്ഛനായിട്ടുള്ള ജവഹർലാൽ നെഹ്റു ആ പതാക ഇങ്ങനെ പിടിച്ചുകൊണ്ട് നിൽക്കുന്ന ഒരു ചിത്രമാണ്. അപ്പോൾ ഇതിനെ തുടർന്ന് കോൺഗ്രസ്സുകാർ തന്നെ ചില ചോദ്യങ്ങൾ ബി ജെ പിക്കാരോട് തിരിച്ചിങ്ങോട്ട് ചോദിക്കുന്നുണ്ട്. അതായത് പതിറ്റാണ്ടുകൾക്ക് മുമ്പ് തന്നെ ഈ ദേശീയ പതാകയെ നെഞ്ചിലേറ്റിയവരാണ് ഞങ്ങൾ കോൺഗ്രസ്സുകാർ, നിങ്ങൾ ഇപ്പോഴല്ലേ എന്ന തരത്തിലൊക്കെയാണ് അവർ ചോദിച്ചിരിക്കുന്നത്. സംഗതിയൊക്കെ സദുദ്ദേശപരമായിട്ട് തന്നെയാണ്. പക്ഷേ നിങ്ങൾ ആ ചിത്രത്തിലേക്കൊന്ന് ശ്രദ്ധിച്ചു നോക്കിയാൽ കാണാവുന്ന ഒരു കാര്യമുണ്ട്. ആ ചിത്രത്തിൽ ജവഹർലാൽ നെഹ്റു എന്ന നമ്മുടെ ഇന്ത്യയുടെ ആദ്യത്തെ പ്രധാനമന്ത്രി ബ്ലാക്ക് ആൻഡ് വൈറ്റിലാണ്. എന്നാൽ അദ്ദേഹത്തിൻ്റെ കയ്യിലുള്ള ദേശീയ പതാക കളറിലുമാണ്. അപ്പോൾ തീർച്ചയായിട്ടും അത് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ചിത്രമായിരുന്നു. ഇന്നത്തെ ആളുകൾക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ട് ഈ നമ്മുടെ ദേശീയ പതാക മാത്രം കളറിലാക്കിയതാണ്. അത് ഈ അടുത്ത കാലത്ത് അവർ എഡിറ്റ് ചെയ്തതുമാവാം. അതിൻ്റെ ഒന്നും ആവശ്യമില്ല. ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ തന്നെ കാണിച്ചാലും ഇത് പണ്ടേക്ക് പണ്ടോ അദ്ദേഹം ചെയ്തിട്ടുണ്ടോ എന്ന് ഏതൊരു ഇന്ത്യക്കാരനും മനസ്സിലാക്കാവുന്ന കാര്യമേ ഉള്ളൂ. കാരണം അദ്ദേഹം നമ്മുടെ ആദ്യത്തെ പ്രധാനമന്ത്രിയാണ്. ആ പ്രധാനമന്ത്രിയായിരിക്കുന്ന കാലത്തോളം ദേശീയ പതാക അദ്ദേഹത്തിൻ്റെ ആ ഔദ്യോഗിക ജീവിതത്തിൽ ഒരു ഭാഗം തന്നെയാണ്. അതവിടെ നിൽക്കട്ടെ, ഇതൊന്നുമല്ല പറഞ്ഞു വരുന്നത്. അവർ ചോദിച്ചു ബി ജെ പിക്കാർ ഇപ്പോഴല്ലേ അത് ഉയർത്തുന്നതെന്ന്. അവരുടെ മാത്രമല്ല മറ്റ് പലരുടെയും സംശയം തീർക്കാൻ വേണ്ടിയിട്ട് 1992 ധൈര്യമുണ്ടെങ്കിൽ കാശ്മീരിൽ വന്ന് ഇന്ത്യയുടെ ദേശീയ പതാക ഉയർത്തി പിന്നെ ഒരൊറ്റയെണ്ണ ഇവിടുന്ന് ജീവനോടെ പോവില്ല എന്ന് അവിടെയുള്ള തീവ്രവാദികൾ അന്ന് വെല്ലുവിളിച്ചപ്പോൾ, കോൺഗ്രസ്സുകാർ പോലും അല്ല എന്ന് ഓർക്കണം, തീവ്രവാദികൾ, അന്നത്തെ തീവ്രവാദികൾ വെല്ലുവിളിച്ചപ്പോൾ അവിടെ ചെന്ന് പതാക ഉയർത്തിയ ആളാണ് ഇന്ന് ഇന്ത്യ ഭരിക്കുന്ന നരേന്ദ്രമോദി. ഇത് കേട്ടത് മാത്രമുള്ളൂ ചിലർക്ക്, അത് കണ്ടിട്ടില്ലല്ലോ. ആ ദൃശ്യങ്ങൾ കാണാത്തവരും കാണും. അവർക്കായിട്ട് ഇതാ ആ ദൃശ്യങ്ങളോടെ ഒന്ന് കാണിച്ചു തരാം ഞങ്ങൾ. കണ്ടല്ലോ, 1992 എന്ന് പറയുമ്പോൾ 30 മുമ്പ് തന്നെ ആ പതാക കാശ്മീരിൽ പോയി ഉയർത്തിയ വ്യക്തിയാണ് നമ്മുടെ പ്രധാനമന്ത്രി. അങ്ങനെയുള്ള ഒരു വ്യക്തിയുടെ ഉടനോടാണ് ഇവർ ഇപ്പോൾ ചോദിക്കുന്നത്, നിങ്ങൾ കഴിഞ്ഞ വർഷം തൊട്ടല്ലേ അല്ലെങ്കിൽ 2 മുമ്പ് തൊട്ടല്ലേ ഈ പതാക തൊടുന്നത് ഉയർത്തുന്നതൊക്കെ ചോദിക്കുമ്പോൾ എത്ര ബാലിശമായിട്ടുള്ള ചോദ്യവും രാഷ്ട്രീയമായിട്ട് പറയാൻ മറ്റൊന്നുമില്ലാത്തപ്പോൾ എന്തെങ്കിലുമൊക്കെ കാരണം കൊണ്ടുവന്നിട്ട് ആരോപണമായിട്ട് ഉന്നയിക്കുന്നതല്ലേ എന്ന് ആരെങ്കിലുമൊക്കെ സംശയിച്ചാൽ അതിൽ തെറ്റു പറയാൻ പറ്റുമോ? ഇല്ലല്ലോ. വെബ് ഡെസ്ക്, തത്വമൈ ന്യൂസ്.